LGS Mains exam ആയി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മൾ പണ്ട് ചെയ്യുന്ന വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാം ചെറിയ ഷോർട്ട് വീഡിയോസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ 20-25 മിനിറ്റിനകത്ത് തീരുന്ന വീഡിയോസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ 10 ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 10 ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ് സിലബസിലുള്ള ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മുൻ അല്ലെങ്കിൽ മുൻ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ള അതേ മോഡൽ ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത് കാരണം അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എല്ലാവരും അല്ല ഞാൻ പറയുന്നത് ആ ഒരു എബിലിറ്റിയിലേക്ക് കുറച്ച് പേരെങ്കിലും കടന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരേ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതും പിന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സജഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം എന്താണ് ആദ്യത്തെ ചോദ്യം വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം രാജന് മനോജിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് സുരേഷിനേക്കാൾ കൂടുതലും സുരേഷിനേക്കാൾ 4 വയസ്സ് കുറവുമാണ് അവരുടെ വയസ്സുകളുടെ തുക 38 ആയാൽ രാജന്റെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്കിത് ബെറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ 3 പേരുണ്ട് രാജനും മനോജും സുരേഷും ഉണ്ട് അതില് രാജന്റെ വയസ്സാണ് ചോദ്യം അതുകൊണ്ട് ഓപ്ഷനിലുള്ള ആൻസറുകളും എന്തായിരിക്കും രാജന്റെ വയസ്സായിരിക്കും അപ്പോൾ രാജന്റെ വയസ്സുകളാണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യമാണ് രാജൻ മനോജ് സുരേഷ് 3 പേരാണുള്ളത് നമുക്ക് അതൊന്ന് എഴുതാം രാജൻ ദെൻ മനോജ് ദെൻ സുരേഷ് ഈ 3 പേരാണ് നമുക്കുള്ളത് അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും ജസ്റ്റ് എഴുതി നോക്കുക ആദ്യത്തെ ലെറ്റർ എഴുതുക അവരുടെ എന്താണ് ഏജ് എഴുതുക പ്രായം എഴുതുക ചെയ്യുക അപ്പൊ നമുക്ക് നോക്കാം രാജന്റെ വയസ്സാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് സോ 10, 13, 16, 12 ഈ 4 ആൻസറുകളാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഇനി നമുക്ക് കണക്ഷൻ നോക്കാം രാജന് മനോജിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് രാജന് മനോജിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് അപ്പൊ രാജനേക്കാൾ 5 വയസ്സ് കുറവായിരിക്കും മനോജിന് അപ്പൊ നമുക്ക് എഴുതാം 5, 13 അതായത് 10 നിന്ന് 5 കുറച്ച് 5 എന്ന് എഴുതി ഇനി 13 5 കുറവായിരിക്കും 8, 14 5 കുറവായിരിക്കും 11, 12 നിന്നും 5 കുറവായിരിക്കും 13 അപ്പോ മനോജിന് അല്ലെങ്കിൽ രാജന് മനോജിനേക്കാൾ 5 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞാൽ മനോജിന് രാജനേക്കാൾ 5 വയസ്സ് കുറവാണെന്ന് അർത്ഥം ഇനി സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിലോ രാജന് സുരേഷിനേക്കാൾ 4 വയസ്സ് കുറവാണ് രാജന് സുരേഷിനേക്കാൾ 4 വയസ്സ് കുറവാണ് അപ്പൊ തിരിച്ചു ചിന്തിക്കുമ്പോൾ രാജനേക്കാൾ 4 വയസ്സ് കൂടുതലാണ് സുരേഷിന് അപ്പൊ നമുക്ക് എന്തെഴുതാം നമുക്ക് 10+4 14 13+4 17 16+4 20 18+4 22 ഇത്രേ ഉള്ളൂ അതായത് രാജനേക്കാൾ 4 വയസ്സ് കൂടുതലാണ് സുരേഷിന് നമ്മൾ എഴുതി ഇനി എന്താ പറയുന്നത് ഇവരുടെ വയസ്സുകളുടെ തുക 38 ആണ് വളരെ സിമ്പിളാണ് നമ്മളിതിനകത്ത് ഏതൊക്കെ കൂട്ടുമ്പോഴാണ് 38 കിട്ടുന്നത് നോക്കിയാൽ മതി 10, 15, 15, 14, 29 നമുക്ക് 38 കിട്ടിയില്ല 13, 8 21, 21, 17, 38 സോ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ആരുടെ വയസ്സാണ് ചോദ്യം രാജന്റെ വയസ്സ് എത്ര രാജന്റെ വയസ്സ് എത്രയാണ് 13 എന്ന് നമുക്ക് മനസ്സിലാവും രാജന്റെ വയസ്സ് 13 ഇത്ര വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന കുറച്ച് എളുപ്പവഴിയൊക്കെ നമ്മൾ പറയുന്നുണ്ട് എക്സ് വേരിയബിൾ ഒന്നും ഉപയോഗിക്കാതെ അപ്പൊ ആ മെത്തേഡ് ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല ജസ്റ്റ് ഓപ്ഷൻ എടുക്കുക പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം സ്ഥാനം നിർണയം അല്ലെങ്കിൽ വരിയും നിരയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പട്ടികയിൽ സീതയുടെ സ്ഥാനം മുകളിൽ നിന്ന് 8-ാമതും താഴെ നിന്നും 13-ാമതുമായാൽ പട്ടികയിൽ ആകെ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം അതായത് മുകളിൽ നിന്ന് 8-ാമതും താഴെ നിന്ന് 13-ാമതുമാണ് എങ്കിൽ ആ പട്ടികയിൽ ആകെ എത്ര പേരുണ്ട് ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ടോട്ടൽ നമ്മൾ കാര്യം പഠിച്ചു വെച്ചിട്ട് എന്താണ് ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ -1 മുന്നിൽ പ്ലസ് പിന്നിൽ -1 അത് മുന്നിൽ നിന്ന് എമ്മും പിന്നിൽ നിന്ന് പിയും നമ്മൾ കൊടുക്കുന്നു ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ -1 ഇതിന്റെ പ്രത്യേകത നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റും മുന്നിൽ നിന്ന് എത്രാമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിന്നിൽ നിന്ന് എത്രാമെന്ന് കണ്ടുപിടിക്കാം അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് 3 ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും അപ്പൊ ഇതാണ് എന്റെ പ്രത്യേകത T=m+p-1 അപ്പൊ നോക്കാം നമുക്ക് മുന്നിൽ നിന്ന് എത്രാമതാണ് മുന്നിൽ നിന്ന് 8-ാമതാണ് അതായത് മുകളിൽ നിന്ന് 8-ാമതാണ് അതാണ് മുന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ എത്രയാണ് 8-ാമത് പ്ലസ് പിന്നിൽ നിന്ന് 13-ാമതാണ് -1 8+13 എന്ന് പറയുന്നത് 21 എന്നാണ് അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 20 എന്നാണ് ആൻസർ കിട്ടും അപ്പൊ ടോട്ടൽ എത്രയാണ് ടോട്ടൽ എന്ന് പറയുന്നത് 20 എന്ന് കിട്ടും അപ്പൊ ഇതിനകത്ത് ഇനി മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ടോട്ടൽ 20 പേരുണ്ട് മുന്നിൽ നിന്നും 8-ാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും 8-ാമതാണ് എന്ന് ചോദിക്കാം
അതുപോലെയൊക്കെ ചോദിക്കാം, അതൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേപോലത്തെ മോഡൽ ചോദ്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതാണ് നമ്മൾ ഓരോ ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും നമുക്ക് പരിചയം, ചോദ്യങ്ങളുടെ പരിചയം, ചോദ്യങ്ങളുടെ ഓരോ ചോദ്യത്തിൻ്റെ ഫോർമാറ്റ് നമുക്ക് പരിചിതമായി വരും. അതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ്. അപ്പോൾ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ കവർ ചെയ്തു. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സമാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ്. അതായത് തന്നിരിക്കുന്നതിൻ്റെ ബന്ധം നോക്കിയിട്ട് നെക്സ്റ്റ് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിറ്റർ എന്ന് പറയുന്നത് വ്യാപ്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത് എന്തിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷനൊക്കെ ഉണ്ട്, നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്നും വരണ്ട. അപ്പൊ ഇതിന്റെ പ്രത്യേകം എന്താണ്, വ്യാപ്തം നമ്മൾ എപ്പോഴും പറയുന്നില്ല, അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ യൂണിറ്റ് വേണമെങ്കിൽ നമുക്ക് ലിറ്റർ ആണെന്ന് പറയാം. വ്യാപ്തത്തിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ വ്യാപ്തം പറയുന്നത് എപ്പോഴും ലിറ്ററിലാണ്, വോളിയം പറയുന്നത് ലിറ്ററിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനെയാണ് ചതുരശ്ര മീറ്ററിൽ പറഞ്ഞത്, ഏത് അളവിനെയാണ് എന്തിനെയാണ് നമ്മൾ ചതുരശ്ര മീറ്ററിൽ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വ്യാപ്തത്തിനെ ലിറ്ററിൽ പറയുന്നുവെങ്കിൽ എന്തിനെയാണ് ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ചതുരശ്ര എന്ന് കണ്ടാൽ, ചതുരശ്ര എന്ന് കണ്ടാൽ എപ്പോഴും അത് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏരിയ, വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ഇത് പരപ്പളവെന്നോ വിസ്തീർണം എന്നോ നമുക്ക് അതിനകത്ത് കാണാം. അപ്പോൾ അതിൽ എന്താണ് നമുക്ക് വിസ്തീർണം എന്ന് പറയാം. ചതുരശ്ര കണ്ടു കഴിഞ്ഞാൽ ചതുരശ്ര സെന്റിമീറ്റർ, ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ ബാക്കി അങ്ങനെ ചതുരശ്ര ചേർത്ത് വരുന്നതെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, നമുക്കത് വിസ്തീർണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഘന സെന്റിമീറ്റർ, ഘനമീറ്റർ എന്നൊക്കെ പറയണം. ഘന സെന്റിമീറ്റർ എന്നോ ഘനമീറ്റർ എന്നൊക്കെ പറയണം. ഘനം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് അത് വോളിയവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. അതായത് ചതുരശ്ര മീറ്റർ വിസ്തീർണമാണെങ്കിൽ ഘന സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘനമീറ്റർ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വോളിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് കൂടി ഓർത്തോളുക. അപ്പോൾ ചതുരശ്ര വിസ്തീർണവും ഘനം എന്ന് പറയുന്നത് വോളിയവുമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോൾ മാസിൽ നിന്നും സംഖ്യകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഖ്യ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പം ഇങ്ങനെ ഒത്തിരി ബ്രാക്കറ്റുകൾ, അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടൈപ്പിലുള്ള ബ്രാക്കറ്റുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, മൂന്ന് ടൈപ്പിലുള്ള ബ്രാക്കറ്റ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് നോക്കി, ഇതാണ് ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ്. നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്താണ് എട്ട് മൈനസ് മൂന്ന്? അപ്പോൾ എത്ര കിട്ടും നമുക്ക്? അഞ്ച് എന്ന ആൻസർ കിട്ടും. എട്ട് മൈനസ് മൂന്ന് അഞ്ചാണ്. ഇനി നോക്കി, അപ്പോൾ അതെന്തായാലും അതെല്ലാം കൂടി ഇതിപ്പോൾ ഇത് വന്ന് മാറിയിട്ട് എന്തായിട്ട് മാറിയത്? അത് അഞ്ചായിട്ട് മാറി. അപ്പോൾ ഇത്രയും മാർച്ച് നമുക്ക് ഇന്ന് എഴുതാം, അഞ്ച് എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും ഭാഗത്ത് അഞ്ചായി. ഇനി നോക്കി, ഇനി ഉള്ളിലുള്ള ബ്രാക്കറ്റ് ഏതാ? ഇനി ഉള്ളിലുള്ള ബ്രാക്കറ്റ് ഇതാണ്, ഈ കേളി ബ്രാക്കറ്റാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം, നാല് മൈനസ് അഞ്ച്, നാല് മൈനസ് അഞ്ച് ചെയ്യാൻ മൈനസ് ഒന്ന് കിട്ടും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു, നിങ്ങൾ തെറ്റിക്കില്ല എങ്കിൽ ചെയ്യേണ്ട എളുപ്പമെന്ന് പറയുന്നത് പോസിറ്റീവ് സംഖ്യകൾ ആദ്യം കൂട്ടുക. ഇത് ഏതൊക്കെയാണ് പോസിറ്റീവ്? ഇപ്പോൾ സംഖ്യ പോസിറ്റീവ് ആണെന്ന് അറിയുന്ന എങ്ങനെയാണ്? ആ സംഖ്യയുടെ മുന്നിലാണ് നോക്കേണ്ടത്, സംഖ്യയ്ക്ക് ശേഷമല്ല, സംഖ്യയ്ക്ക് മുന്നിൽ നോക്കുക. സംഖ്യയുടെ മുന്നിൽ നോക്കി ഇവിടെ ചിഹ്നം ഒന്നുമില്ല, വെളിയിലേക്ക് നോക്കരുത്, സംഖ്യ തൊട്ട് മുന്നിൽ നോക്കുക, അവിടെ ചിഹ്നം ഒന്നുമില്ല. അപ്പം അതിനകത്ത് അത് പോസിറ്റീവ് എന്നാണ്. അഞ്ചിൻ്റെ മുന്നിൽ നോക്കിയേ അത് മൈനസ് ആണ്. രണ്ടിൻ്റെ മുന്നിൽ നോക്കിയേ പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ നാലും രണ്ടും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നാല് പ്ലസ് രണ്ട് ആദ്യം ചെയ്യുക. അപ്പോൾ ആറ് എന്ന് കിട്ടും. ആറ് മൈനസ് അഞ്ച്, ഇത് മൈനസ് അഞ്ചാണ്. അപ്പോൾ ആറ് മൈനസ് അഞ്ച് നമുക്ക് എന്ത് കിട്ടും? ഒന്നെന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മാറിയിട്ട് നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടി? ആൻസർ ഒന്നെന്ന് കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറും, ഒൻപത് വെളിയിലുണ്ട്, ബ്രാക്കറ്റിനകത്ത് ആറ് മൈനസ് ഒന്ന്, ഇവിടെ മൈനസ് കിടപ്പുണ്ട്, മൈനസ് ഒന്ന്, ബാക്കി വെളിയിൽ എന്തുണ്ട്? ഒരു മൈനസ് അഞ്ച് ഉണ്ട്. സോ മൈനസ് അഞ്ച് ഇങ്ങനെ മാറും. അപ്പോൾ നമുക്ക് നോക്കാം, ആറിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അഞ്ച്, അഞ്ചിൽ നിന്നും അഞ്ച് കുറച്ചാൽ പൂജ്യം. അപ്പോൾ അകത്ത് എന്ത് വരും? അകത്ത് പൂജ്യമായിട്ട് മാറും. അപ്പോൾ ഒമ്പത് ഇൻറ്റു പൂജ്യം ആൻസർ സീറോ എന്ന് കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഈ ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി എഴുതി നോക്കുക, സ്റ്റെപ്പൊക്കെ എഴുതി സമയം കളഞ്ഞെങ്കിൽ ബെറ്റർ, അവിടെ തന്നെ ചെയ്ത് അങ്ങ് പോകുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചാണ്, നമുക്ക് ഓരോ ഓരോ കംഫർട്ടാണ്. എഴുതി നോക്കി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നോക്കി ചെയ്യാൻ പറ്റുന്നവരുണ്ട്, അതിനനുസരിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ എഴുതി നോക്കി ചെയ്ത് പഠിച്ചവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്ത ആൻസർ കിട്ടിയതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ശരിയാണോ ഞാൻ ചെയ്ത്, തെറ്റായിരിക്കും, ഒന്നുകൂടി ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങൾ സാധാരണ എന്താണോ പഠിച്ചു വെച്ചേക്കുന്ന ആ മെത്തേഡിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ രണ്ടും കൂടി ആകുമ്പോൾ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൽ അങ്ങ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് അതിൽ നിന്നുള്ള ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത ചോദ്യം എന്താണ്? ഭിന്നസംഖ്യകളിൽ നിന്ന് നമുക്ക് സാധാരണയായിട്ട് കാണാൻ കഴിയുന്ന രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. ഒന്ന് വലുത് ഏത്, അല്ലെങ്കിൽ ഇതിൻ്റെ ചെറുത് ഏതെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമുണ്ട്. പിന്നെ ഒന്ന് മിക്സ് ഫ്രാക്ഷൻ, അല്ലെങ്കിൽ ഫ്രാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ മിക്സ് ഫ്രാക്ഷൻ ഭിന്നസംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ഒരുമിച്ച് വരുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലുത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഒത്തിരി മെത്തേഡുകൾ നമ്മളതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി മെത്തേഡുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു നാല് രീതിയിലൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നും ആ മെത്തേഡുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊന്നാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം, ഇങ്ങനെ ക്രോസ് ചെയ്ത് നോക്കുക, അതൊരു മെത്തേഡാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ ചോദ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ അംശവും ചേതവും തമ്മിലൊന്ന് മൈനസ് ചെയ്ത് നോക്കുക, ചേതവും അംശം തമ്മിലൊന്ന് മൈനസ് ചെയ്ത് നോക്കുക. ഏഴ് മൈനസ് അഞ്ച് എത്രയാണ്? രണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാണ്.
അഞ്ച് മൈനസ് നാല് ഒന്നാണ്, മൂന്ന് മൈനസ് രണ്ട് ഒന്നാണ്, രണ്ട് മൈനസ് ഒന്ന് ഒന്നാണ്. അപ്പൊ ഇതില് ഈ മൂന്ന് നമ്പേഴ്സിന് പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് ഛേദം മൈനസ് അംശം എന്ന് പറയുന്നത് ആൻസർ നമുക്ക് ഒന്ന്, ഒരേ സംഖ്യ തന്നെയാണ്, ഒന്ന് എന്നുള്ളതല്ല ഒരേ സംഖ്യ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരേ സംഖ്യകളാണ് ഛേദം മൈനസ് അംശം ചെയ്യുമ്പോൾ വരുന്നത് എങ്കിൽ നമുക്ക് അതിൽ വലുത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്, ഇതില് വലിയ അംശവും വലിയ ഛേദവും ഉള്ള സംഖ്യ ഏതാണെന്ന് നോക്കാം. നോക്കി ഇവിടെ ഒന്നും രണ്ട്, അനേക വലുതാണ് രണ്ടും മൂന്നും, അനേക വലുതാണ് നാല് അഞ്ചും. അപ്പൊ ഈ മൂന്ന് സംഖ്യകളിൽ വലുതായിട്ട് തോന്നുന്ന സംഖ്യ ഏതാണ്? വലിയ അംശവും വലിയ ഛേദമുള്ള സംഖ്യ 4/5 എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ ഇതില് ഈ മൂന്ന് സംഖ്യകൾ പെട്ടെന്ന് നമുക്ക് ആൻസർ പറയാൻ പറ്റും, ദിസ് 4/5 ഇസ് ദി ലാർജസ്റ്റ് വൺ, 4/5 ആണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണത്തിന് ഒന്ന് നമുക്ക് കിട്ടി 4/5, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ മൈനസ് ചെയ്യും, 2-1, 3-2, 5-4 എല്ലാം സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ വലുതാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ മതി, ഏതാണ്? 5/7 4/5. അപ്പൊ 5/7 4/5 ഏതാ വലുതെന്ന് കണ്ടുപിടിക്കാൻ ക്രോസ് ചെയ്താൽ മതി. 5×5 25, 7×4 28. ഗുണിച്ചതിന്റെ മുകളിലും എഴുതുക, നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്, ഇങ്ങനെ ഗുണിക്കുക മുകളിൽ എഴുതുക, ഇങ്ങനെ ഗുണിക്കുക മുകളിൽ എഴുതുക. അപ്പൊ ഇതിൽ ഏതാ വലുത് വന്നിരിക്കുന്നത്? 28 വലുത്, 25 വലുത് 28. അപ്പൊ നമുക്ക് എന്ത് പറയാം? 4/5 വലിയ സംഖ്യ, 4/5. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എല്ലാ സംഖ്യകളും ഇതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ആ കിട്ടുന്ന ആൻസർ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം, പിന്നെ ഇതുവരെ. അപ്പൊ അത്രയും സമയം നമുക്ക് പോകും. അപ്പൊ ഈ ഒരു മെത്തേഡ് കൂടി ഓർത്ത് വയ്ക്കുക, എങ്കിൽ നമുക്ക് കുറച്ച് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. എന്താണ്? 50 3/4 -20 1/2 +10 1/4 +3/2. ഇത് ഒത്തിരി രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ഈ 3/2 എന്ന് പറഞ്ഞാൽ എന്താ? 3/2 എന്ന് പറഞ്ഞാൽ 1.5. കാര്യം 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്, മൂന്നിന്റെ പകുതി. അപ്പൊ അത് 1.5. അപ്പൊ അതിനെ കൂടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3/2 ഞാൻ മാറ്റി 1.5 എന്ന് എഴുതാണ്. അപ്പോ ആ രീതിയിൽ ഞാൻ മാറ്റി. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനകത്ത് വരുന്ന പൂർണ്ണ സംഖ്യകൾ നമുക്ക് എടുക്കാം. ഏതൊക്കെയാണ്? 50, ഇതാണ് ഇവിടെ മൈനസ്. അപ്പൊ ഒരു കാര്യം എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. 50 - 20 30, 30+10 40, 40+1 41. അപ്പൊ പൂർണ്ണ സംഖ്യകൾ എടുക്കുമ്പോൾ സൈൻ ഉൾപ്പെടെ ശ്രദ്ധിക്കുക, ചിഹ്നം ഉൾപ്പെടെ എടുക്കുക. 50 - 20 30, 30+10 40, 40+1 41 എഴുതി. ഇനി നമുക്ക് അതിന്റെ ഭിന്നസംഖ്യകൾ എടുക്കാം. ഭിന്നസംഖ്യകൾ നോക്കി ഒന്ന് എഴുതാണ് ഞാനത്. ഭിന്നസംഖ്യകൾ 3/4, ബാക്കി ഇവിടെ ശ്രദ്ധിക്കുക, മൈനസിന് ശേഷം 1/2 വന്നാൽ -1/2, ഇവിടെ +1/4 +1/2, ഇവിടെ 1/2. ഇതെല്ലാം എഴുതി നോക്കി, -1/2 +1/2 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? 3/4 + 1/4. ഈ 3/4 എന്ന് പറഞ്ഞാൽ എന്താ? മുക്കാലാണ്. ഈ 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്. മുക്കാലും കാലും കൂടെ ചേരുമ്പോൾ ഒന്നായിട്ട് മാറും. അതായത് ഇത് ചേർന്നിട്ട് ഒന്നായിട്ട് മാറും, 41+1 = 42 എന്ന് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇതൊന്നും നോക്കാതെ വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയാണ്? 50 - 20 30 40 41 ചിന്തിച്ചു. ഇനി നമ്മൾ നോക്കി, അതായത് -2 + 2 ഇവിടെ നിന്ന് ക്യാൻസൽ ആയി കളയാം, മുക്കാലും കാലും 1 = 42. ഇങ്ങനെയും ചിന്തിക്കാം, ചെയ്ത് നോക്കാതെയും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ആ ഒരു ചോദ്യം, ഭിന്നസംഖ്യ എന്നുള്ള ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. 7-ാമത്തെ ചോദ്യം നമുക്ക് ഒറ്റനോട്ടത്തിലെ വർഗവും വർഗ്ഗമൂലവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് തോന്നുമെങ്കിൽ പോലും അതിനകത്ത് ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ സിലബസിനകത്തില്ല എങ്കിലും വർഗവും വർഗമൂലവുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. കാര്യം ഇതിപ്പോൾ ഒരുപക്ഷെ ഐഡന്റിറ്റി അറിയില്ലെങ്കിലും ചെയ്യാൻ പറ്റും. 15² നിന്നും 12² മൈനസ് ചെയ്യുക, റൂട്ട് എടുക്കുക. അപ്പൊ അതിനെ നമുക്ക് ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ഇതിനെ a² - b² എന്ന് പറയുന്ന ഫോമിൽ ചെയ്യേണ്ടി വരും. a² - b² എന്ന് പറഞ്ഞാൽ a+b (a-b) ആണ്. അങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യണം. 15² എന്ന് പറയുന്നത് 225. അപ്പൊ 12² 144 എന്നെടുത്ത് ചെയ്യാം. അപ്പൊ നമ്മൾ ഐഡന്റിറ്റി ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യും? നമ്മൾ റൂട്ട് ഓഫ് എന്താണത്? ഏത് ഐഡന്റിറ്റിയാണ്? a² - b² അതായത് രണ്ടിന്റെയും സ്ക്വയറുകളുടെ സബ്ട്രാക്ഷൻ, സ്ക്വയറുകളുടെ വിവകലനം മൈനസ് ആണ് കിടക്കുന്നതെങ്കിൽ എളുപ്പമാണ്. സംഖ്യകൾ തമ്മിൽ കൂട്ടുക ഇൻറ്റു സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക, ഇത്രയേ ഉള്ളൂ. സംഖ്യകൾ തമ്മിൽ കൂട്ടുക ഇൻറ്റു സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് 15 + 12. അപ്പൊ 15 + 12 എന്ന് പറയുന്നത് നമുക്കറിയാം 27 എന്ന് വരും. ഇൻറ്റു 15 - 12 എന്ന് പറയുന്നത് 3 വരും. അപ്പോൾ 27 × 3 എന്ന് പറയുന്നത് 81, ദാറ്റ് ഈസ് 9 എന്ന് കിട്ടും നമുക്ക് ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് 9 എന്ന് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യം. അപ്പൊ ഇത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? 225 - 44 എന്ന് പറയുന്നത് 81 കിട്ടും, √9 എടുക്കുക. അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. അടുത്തത് സംഖ്യകളുടെ ചിഹ്നങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ചോദ്യമാണ്. 9-8-4 = 68 എന്നുണ്ട്. 9-8-4 = 68 എങ്കിൽ ഏത് പേരാണ് അതിനകത്ത് സ്യൂട്ടായിട്ട് വരുന്നത്? നമുക്ക് ഇൻറ്റും ഡിവിഷനും കൊടുത്ത് നോക്കാം.
ഇൻഡുവും ഡിവിഷനും, ഇൻഡുവും ഡിവിഷനും. എന്ത് വരും? 9 × 8 72, 72 ഡിവൈഡ് ബൈ 4, ഒരിക്കലും 68 നമുക്ക് കിട്ടില്ല. അപ്പം അതിനെ നമുക്ക് ഒഴിവാക്കാം. അടുത്തലേക്ക് വരാം നമുക്ക്. പ്ലസ്സും ഇൻഡുവും, പ്ലസ് 9 + 8 ഇവിടെ ഇൻഡു, 9 + 8 എന്ന് പറഞ്ഞാൽ 17 ആണ്. 17 × 4 നമുക്ക് നോക്കാം. 17 × 4, 4 × 7 = 28, 4 × 4 = 6, 68 കിട്ടുന്നുണ്ട്. പ്ലസ്സും ഇൻഡുവും കൊടുക്കും, 9 + 8 എന്ന് പറയുന്നത് 17 എന്ന് കിട്ടും. 17 × 4 എന്ന് പറയുന്നത് നമുക്ക് 68 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഈ ഒരു ബാക്കി ഓപ്ഷൻ നോക്കണമെങ്കിൽ എന്ത് വരും? നമുക്ക് ഇതൊന്ന് നോക്കി. ഇൻഡുവും മൈനസും, 9 × 8 72, 72 − 4 നമുക്ക് എന്ത് തന്നെ കിട്ടും? 68 എന്ന് തന്നെ ആൻസർ കിട്ടും. അപ്പോൾ രണ്ട് ആൻസറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഈ രണ്ട് ആൻസറുകൾ വരുന്നുണ്ട്. മൈനസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. പക്ഷേ ഈ രണ്ട് ആൻസറുകൾ പ്ലസ് കൊടുക്കുമ്പോഴും ഇൻറ്റു കൊടുക്കുമ്പോഴും ഇൻറ്റു കൊടുക്കുമ്പോഴും മൈനസ് കൊടുക്കുമ്പോഴും നമുക്ക് ശരിയായിട്ട് ഈ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് ആൻസറുകൾ വരാം. പി എസ് സി പരീക്ഷ ഒഴിവാക്കി ചോദ്യമായിരിക്കും, എങ്കിലും ഈ ഒരു ഫോർമാറ്റ് കൂടി നമ്മളൊന്ന് ഓർത്ത് വച്ചേക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം, 10 പേന വിൽക്കുമ്പോൾ 2 പേനയുടെ വില ലാഭമായി കിട്ടുന്നെങ്കിൽ ലാഭശതമാനം എന്ത് എന്നാണ് ചോദ്യം. ഇതൊരു ഫോർമുലയായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യാം, നമുക്ക് ലോജിക് ഉപയോഗിച്ച് ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എന്താ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഫോർമുല എന്ന് പറയുന്നത്? എ പേനകൾ വിൽക്കുമ്പോൾ ബി പേനയുടെ വില ലാഭമായി കിട്ടുന്നുവെങ്കിൽ, എ പേനകൾ വിൽക്കുമ്പോൾ ബി പേനയുടെ വില ലാഭമായി കിട്ടുന്നുവെങ്കിൽ, മീൻസ് 10 പേനകൾ വിൽക്കുമ്പോൾ 2 പേനയുടെ വില ലാഭമായി കിട്ടുന്നുവെങ്കിൽ ലാഭശതമാനം കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് a - b, b/a - b ഇൻറ്റു 100. ഇതാണ് ഫോർമുല, b/a - b. അപ്പോൾ ഇവിടെ ബി എത്രയാണ്? എ എന്ന് പറയുന്നത് 10ഉം ബി 2ഉം. അപ്പോൾ ബി 2 ആയതുകൊണ്ട് 2 / a - b, 10 - 2 = 8 ഇൻറ്റു 100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് വരും, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന് 25% ഇതിന്റെ ലാഭശതമാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫോർമുല കാണാതെ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ, ഇനി അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചിന്തിക്കേണ്ടതിലുള്ള ഒരു പേനയ്ക്ക് 1 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു പേനയ്ക്ക് 1 രൂപ എങ്കിൽ എത്ര പേന വിറ്റു? 10 പേന വിറ്റു. 1 രൂപയ്ക്ക് 1 രൂപയാണെങ്കിൽ 10 പേനകൾ 10 രൂപ. അപ്പൊ വിറ്റ വില എത്രയാ? വിറ്റ വില എന്ന് പറയുന്നത് 10 രൂപ. 1 പേനയ്ക്ക് 2 രൂപ ആകുമ്പോൾ 2 പേന വിറ്റു, 2 പേനയുടെ വില ലാഭമായി കിട്ടി എങ്കിൽ ലാഭം എത്രയാ? ലാഭം 2 രൂപ. അപ്പോൾ വിറ്റ വില നമുക്കറിയാം, വിറ്റ വില എന്ന് പറയുന്നത് നമ്മുടെ വാങ്ങിയ വില പ്ലസ് ലാഭമാണ്. നമുക്കറിയാം, അതായത് നമുക്ക് വാങ്ങിയ വില ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ വാങ്ങിയ വില കാര്യം എന്ന് പറയുന്നത് വിറ്റ വില എന്ന് പറയുന്നത് എന്തായിരിക്കും? വിറ്റ വില ഈസ് ഈക്വൽ ടു വാങ്ങിയ വില പ്ലസ് ലാഭം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു സെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. വിറ്റ വില ഈക്വൽ ടു വാങ്ങിയ വില പ്ലസ് ലാഭം. വാങ്ങിയ വിലയോടൊപ്പം ലാഭം കൂട്ടുമ്പോഴാണ് നമുക്ക് വിറ്റ വില കിട്ടുന്നത്. അല്ല, വിറ്റ വില എത്രയാ? 10 രൂപ. വാങ്ങിയ വില നമുക്ക് അറിയില്ല, വാങ്ങിയ വില പ്ലസ് ലാഭം 2. 2 ഇവിടെ വരുമ്പോൾ എന്താവും? 10 - 2 = 8. അതായത് വാങ്ങിയ വില നമുക്ക് എന്ന് കിട്ടും? 8 എന്ന് കിട്ടും. അതായത് നമുക്ക് ചെലവായ തുക 8 ആണ്. അപ്പൊ ഇനി നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ലോജിക്ക് ആലോചിക്കുകയാണ്, നമുക്ക് ലാഭശതമാനമാണ് വേണ്ടത്. ഞാൻ 8 രൂപ മുടക്കി, 8 രൂപ മുടക്കിയാണ് സാധനം വാങ്ങിയത്, അതായത് വാങ്ങിയ വില 8 രൂപ. അപ്പൊ ഞാൻ 8 രൂപ മുടക്കി വാങ്ങിച്ചപ്പോ 2 രൂപ ലാഭം കിട്ടി എങ്കിൽ ശതമാനമാക്കാൻ ഭിന്നസംഖ്യയായി, ശതമാനമാക്കാൻ ഇൻറ്റു 100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 4 25%. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ചോദ്യത്തിന് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഫോർമുല പഠിക്കുകയോ ഇത് ഉപയോഗിച്ച് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ശരാശരിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇത് നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഫോർമുല എന്നും വേണ്ട, നമുക്കൊരു സാധാരണ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫോർമുല ഒന്നും ഇല്ലാതെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. എന്ത് ചെയ്യണം നോക്കിയാൽ എത്ര സംഖ്യയുണ്ടെന്ന് നോക്കാം. 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ്, നമ്മൾ ആ 100 ന്റെ പകുതി എടുക്കുക. പകുതി 100 ന്റെ പകുതി എത്രയാണ്? 50. അതിനോടൊപ്പം ഒരു 0.5 കൂടെയും കൊടുക്കുക, ഇതായിരിക്കും ആൻസർ. അപ്പോൾ വളരെ സിമ്പിളാണ്, എത്ര സംഖ്യ എണ്ണ സംഖ്യകളുടെ ശരാശരിയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം അതിനോടൊപ്പം ഒരു 0.5 കൂടി ചേർത്താൽ, സാധാരണ 0.5 ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഒരു 0.5 കൂടെയും കൊടുക്കുക. 0.5 ആഡ് ചെയ്യുകയോ ഒരു 0.5 കൊടുക്കുകയോ ചെയ്താൽ, ഇപ്പോൾ സാധാരണ ദശാംശം ഇങ്ങനെ തന്നെ പഠിച്ചു കൊടുക്കുക. ഒരു സംഖ്യയോടൊപ്പം എന്ത് ചെയ്യുക, പകുതി എടുത്തതിന് ശേഷം അതിൻ്റെ 0.5 കൂട്ടുകയാണ് ചിന്തിക്കുക. ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പകുതിയാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ 10.5 എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം 0.5 ചേർത്തിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും എന്ത് ഓർമ്മിക്കുക, ഒരു സംഖ്യ അത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ പകുതി എടുക്കുക, അതിനോടൊപ്പം 0.5 കൂട്ടുക, അതായത് 50.5 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, സംഖ്യയുടെ പകുതി പ്ലസ് 0.5 കൂട്ടിയാൽ നമുക്ക് അതിൻ്റെ ശരാശരി കിട്ടും. ശരാശരിയാണ് നമ്മൾ പറയുന്നത്. ഇത് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഫോർമുല ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പഴയ ചെയ്ത എപ്പിസോഡായിട്ട് റിപ്പീറ്റ് വരുന്നുണ്ട്. റെപ്പറ്റീഷൻ ആണ് നമുക്ക് എപ്പോഴും ആവശ്യം. ഒരുപാട് ക്വസ്റ്റ്യൻ ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതല്ല, ഒരേ മോഡൽ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ചെയ്ത് കഴിയാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.